അയർലൻഡിൽ ഇന്ത്യൻ ലൈസൻസ്, അതായത് വെറും സാധാ ഇന്ത്യൻ ലൈസൻസ്, ഇന്റർനാഷണൽ ലൈസൻസ് പോലെ പോലും അല്ല, വെറും സാധാ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് അയർലൻഡിൽ വളരെ ചീപ്പറായിട്ട് എങ്ങനെ ഒരു കാറിന് ഇൻഷുറൻസ് എടുക്കാം. അയർലൻഡിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ആദ്യമേ ഉള്ളൊരു പ്രശ്നമാണ്, ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു എമൗണ്ട് ഇൻഷുറൻസിന് മുടക്കേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് എടുത്താൽ പോലും ഭയങ്കര വലിയൊരു എമൗണ്ട് ഇൻഷുറൻസിന്റെ കേസിൽ വരുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആയുഷ് വെൻസഡേയുടെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിൽ പുതുതായിട്ട് വരുന്ന എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതുമായിട്ടാണ് ഒരു ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞിരുന്ന പോലെ ഏറ്റവും ചീപ്പറായിട്ട് എങ്ങനെ ഒരു കാർ ഇൻഷുറൻസ് എടുക്കാം, പ്രത്യേകിച്ച് ഈ ഒരു COVID-19 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ലേണർ പെർമിറ്റ് പോലും കിട്ടുന്നില്ല. ഫുൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും ഡേറ്റുകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് വെറും സാധാ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് അയർലൻഡിൽ ചീപ്പറായിട്ട് ഇൻഷുറൻസ് എടുക്കാം? ചീപ്പറായിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് അയർലൻഡിൽ ഒരു ഇൻഷുറൻസ് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് നിയർലി 6,000 യൂറോ ഒക്കെ ആനുവൽ പ്രീമിയം വരുന്നുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് അല്ലെ. എന്നാൽ അറൗണ്ട് ലെസ് ദാൻ ടു തൗസൻഡ് യൂറോയ്ക്ക് കാർ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, അത് ഞാൻ പറഞ്ഞേക്കാം ആദ്യം തന്നെ. ഇത് പക്ഷെ കിട്ടിയ ധാരാളം ആൾക്കാരും നമ്മൾ മലയാളികൾ തന്നെയുണ്ട്. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ആക്സ എന്നൊരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, AXA.ai. ഓക്കെ, ഇവരെ കോൺടാക്ട് ചെയ്യുക. ഓൺലൈനായിട്ട് കൊട്ടേഷൻ എടുത്താൽ പോലും ചിലപ്പം കിട്ടണമെന്നില്ല, കാരണം ഇതൊന്നും ഇവരുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിലെ കാര്യങ്ങളോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് കാറിൻ്റെ ഇൻഷുറൻസ് മാത്രമല്ല, ഹോം ഇൻഷുറൻസും കൂടെ കൂട്ടി ഒരുമിച്ചെടുക്കുക. അതായത് നമ്മുടെ ഹോം അപ്ലയൻസസ് ലൈക്ക് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതുപോലെയുള്ള കാര്യങ്ങളെ കൂടി രണ്ട് ഇൻഷുറൻസ് ഒരുമിച്ച് എടുക്കുക. നമ്മുടെ കാറിനും ഇൻഷുറൻസ് എടുക്കുക, ഈ പറഞ്ഞ ഹോം അപ്ലയൻസസുള്ള ഇൻഷുറൻസും കൂടെ എടുക്കുക. ഇത് രണ്ടുകൂടെ വരുമ്പോഴത്തേക്കും എമൗണ്ട് കുറയും. എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അത് ലോജിക്കലി ശരിയല്ലല്ലോ, കൂടുതൽ സാധനങ്ങൾ ഇൻഷുർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എമൗണ്ട് കൂടുതലല്ലേ വരേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, ഇതെന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു 1,800-1,750 യൂറോയ്ക്കൊക്കെ ഇൻഷുറൻസ് കിട്ടിയ പല മലയാളികളും അയർലൻഡിലുണ്ട്. ഞാൻ പേഴ്സണലി ചെയ്തിട്ടില്ല, കാരണം ഞാൻ എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ വർഷങ്ങളായിട്ട് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളുണ്ട്, എനിക്കിതിന് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ പല ആൾക്കാരും ഇങ്ങനെ എടുത്തതായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക, അങ്ങനെ ബാക്കിയുള്ളവർക്കും പ്രയോജനമാവട്ടെ എന്ന്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരുപക്ഷെ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് ഉപകാരപ്രദമാകാം. അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് ആഡ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഹോം ഇൻഷുറൻസ് അല്ലെങ്കിൽ അപ്ലയൻസസ് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കാം, ഞാനിപ്പോൾ വാടകയ്ക്കാണ് റെന്റിനാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി സാധിക്കും. നമ്മൾ വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഹോം അപ്ലയൻസസ് ഇൻഷുറൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇത് നിങ്ങളുടെ ഈ ആക്സ ഇല്ല ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നാൽ നിങ്ങൾക്ക് പറ്റും. ഒരുപക്ഷെ വേറെയുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒരുപക്ഷെ കാണുമായിരിക്കും. ഞാൻ ആക്സയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നതല്ല, എനിക്ക് അതുകൊണ്ട് ഒരു ബന്ധവുമില്ല. വേറെ പല ആൾക്കാർ കിട്ടിയതനുസരിച്ചുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ബിജോ സൈനിങ് ഓഫ് ഫ്രം ഐരിഷ് മെൽഡ. വെറും 4 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാമെന്നോ? അതും വാട്സാപ്പിലൂടെ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളായാലും ഏതു തരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും വെറും 4 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം, അതും നല്ല ഫ്ലുവൻ്റ് ആയി. ഇംഗ്ലീഷ് ഇൻ 4 വീക്സിന്റെ 4 മൊഡ്യൂളുകളിലായി ഡിസൈൻ ചെയ്തിരിക്കുന്ന തികച്ചും ശാസ്ത്രീയമായ പഠന രീതികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോകത്തെവിടെയിരുന്നും വാട്സാപ്പിലൂടെ വളരെ അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്യൂ www.englishin4weeks.com അല്ലെങ്കിൽ വാട്സാപ്പിൽ ലൈവ് ചാറ്റ് ചെയ്യൂ 3538940022000.